ഇന്നത്തെ റിവിഷൻ ക്ലാസ് 10-ാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ്. ഇതിൽ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്? നമ്മളുടെ ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് നമ്മൾ മൊഡ്യൂൾ ചെയ്തിട്ട്, അതായത് മൊഡ്യൂൾസാക്കി മാറ്റിയിട്ട് നമ്മളതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നു. അതാണ് മോഡുലാർ പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്. അതിൻ്റെ മെറിറ്റ്സ് പറയുന്നുണ്ട് ഇവിടെ. മെറിറ്റ്സ് ഏതൊക്കെയാ? റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. കുറേ ലെങ്ത്തായിട്ട് പോണ പ്രോഗ്രാം നമ്മളിങ്ങനെ മൊഡ്യൂൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ നമുക്കതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ലെസ് ചാൻസസ് ഓഫ് എറേഴ്സ്. ഓരോ മൊഡ്യൂൾസായിട്ട് മാറ്റുന്നതുകൊണ്ട് തന്നെ ആ മൊഡ്യൂൾസ് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തോളും. അതുകൊണ്ട് തന്നെ എറേഴ്സ് ഉണ്ടാവുന്ന ചാൻസും കുറവാണ്. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, അതായത് അതിൻ്റെ കോംപ്ലക്സിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇംപ്രൂവ് റീയൂസബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ ചെയ്തിട്ട് ഒരു പ്രോഗ്രാം അതിനെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാം. അപ്പോൾ എന്താ, നമുക്ക് ഈസി ആയിട്ട് അതിൽ കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്കതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയാണ് മോഡുലാർ പ്രോഗ്രാമിൻ്റെ മെറിറ്റ്സ്. പിന്നെയുള്ളത് ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ്? നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഫങ്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ സി പ്ലസ് പ്ലസ്സിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അതെന്താ, അതിൻ്റെ കമ്പൈലേഷനും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ട് വരും. ഇപ്പോൾ മാത്തമാറ്റിക്സ് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ കാണണം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണണം, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വയ്ക്കാം. അപ്പർ കേസിലേക്ക് മാറ്റണം, ലോവർ കേസിലേക്ക് മാറ്റണം, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടണം. ഇതിനൊക്കെ മുൻപേ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫങ്ഷൻസ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണം, എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, അത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷനാണ്, അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ എസ് ടി ആർ എൽ ഇ എൻ എഴുതിയിട്ട് നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ ആ പേര് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, ആ ഫങ്ഷൻ അത് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഓൾറെഡി റിട്ടേൺ ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുക. പിന്നെയുള്ളത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. നമ്മൾ പേര് കൊടുത്ത് നമ്മൾ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പും പറഞ്ഞ് നമ്മൾ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അതിൻ്റെ ഡാറ്റ ടൈപ്പും അതെന്ത് ചെയ്യണം, അതിൻ്റെ പേര്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്, അതെന്തൊക്കെ വാല്യൂസ് റിട്ടേൺ ചെയ്യും എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇനി എന്തൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്? നമുക്ക് മൂന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണുള്ളത്: സ്ട്രിങ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻസ്. അതിലെ സ്ട്രിങ് ഫങ്ഷൻസ് ആണ് എസ് ടി ആർ എൽ ഇ എൻ, എസ് ടി ആർ സി പി വൈ, എസ് ടി ആർ സി എ ടി, എസ് ടി ആർ സി എം പി, എസ് ടി ആർ സി എം പി ഐ. അതിലെ എസ് ടി ആർ എൽ ഇ എൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ലെങ്ത്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ഈ എസ് ടി ആർ എൽ ഇ എന് കൊടുത്താൽ ആളെന്ത് ചെയ്യും? ആ ഇന്ത്യയുടെ ലെങ്ത്ത് തരും. അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ലെങ്ത്ത്. 5 ഇന്ത്യയിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ നമ്പർ, അപ്പോൾ 5 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അടുത്തത് എസ് ടി ആർ സി പി വൈ. സി പി വൈ എന്ന് വെച്ചാൽ കോപ്പി. ഒരു സ്ട്രിങ്ങിന് ഇപ്പോൾ എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്, എസ് ടു എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. എസ് വണ്ണിൽ ഇന്ത്യ ഉണ്ട്, എസ് ടുവിൽ ഒന്നുമില്ല. അപ്പോൾ എസ് ടി ആർ സി പി വൈയുടെ ഉള്ളിൽ നമ്മൾ എസ് വൺ കോമ എസ് ടു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എസ് വണ്ണിലുള്ള കണ്ടൻറ്റിനെ എസ് ടുവിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കും. അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്ന് അതിലുള്ള കണ്ടൻറ്റിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എസ് ടി ആർ സി പി വൈ. അടുത്തത് എസ് ടി ആർ സി എ ടി. സി എ ടി എന്ന് വെച്ചാൽ കോൺകാറ്റിനേഷൻ എന്നാണ് അർത്ഥം. രണ്ട് സ്ട്രിങ്ങുകളെ കൂട്ടി യോജിപ്പിക്കുക. ഒരു ഇപ്പോൾ എസ് വണ്ണിൽ ഹലോ എന്നുണ്ട്, എസ് ടുവിൽ വേൾഡ് എന്നുണ്ട്. അപ്പോൾ എസ് ടി ആർ സി എ ടി എന്ന് പറഞ്ഞിട്ട് എസ് വൺ കോമ എസ് ടു എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹലോ വേൾഡ് എന്ന് കിട്ടും. അടുത്തത് എസ് ടി ആർ സി എം പി. എസ് ടി ആർ സി എം പി എന്തിനാണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ട് സ്ട്രിങ്ങുകൾ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഇനി ഈ എസ് ടി ആർ സി എം പിയും എസ് ടി ആർ സി എം പി ഐയും സെയിം കാര്യം തന്നെയാണ് ചെയ്യണത്. സെയിം ആണോ, രണ്ട് സ്ട്രിങ്ങും കമ്പയർ ചെയ്തിട്ട് സെയിം ആണോ എന്ന് തന്നെയാണ് നോക്കണത്. പക്ഷേ എസ് ടി ആർ സി എം പി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാപിറ്റലിൽ ഇന്ത്യ എന്നും സ്മോൾ ലെറ്ററിൽ ഇന്ത്യ എന്നും എഴുതിയിട്ടുണ്ട്. രണ്ടിനെയും രണ്ടായിട്ടാണ് കണക്കാക്കുക, അതായത് ഫോൾസ് എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരാം, കാരണം രണ്ട് സ്ട്രിങ്ങും സെയിം അല്ല എന്നാണ് പറയണത്. പക്ഷേ എസ് ടി ആർ സി എം പി ഐയിൽ നമ്മൾ ക്യാപിറ്റൽ ഇന്ത്യ എന്നും സ്മോൾ ലെറ്റർ ഇന്ത്യ എന്നും എഴുതിയിട്ട്
അത് സെയിം ആണോ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആണെന്നാണ് വരിക. കാരണം എസ് ടി ആർ സി എം പി ഐ, അവിടെ ഐ ഉള്ളത് ഇഗ്നോറിങ് കേസസ് എന്നാണ് മീനിങ്. ഐ പറയണത് കാരണം അവിടെ കേസുകളൊന്നും കുഴപ്പമില്ല, അതായത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് അവിടെ നോക്കണില്ല. അതുകൊണ്ട് ഒരു ഒരു സ്ട്രിങ് തന്നെ ക്യാപിറ്റലിലും സ്മോൾ ലെറ്ററിലും എഴുതിയാലും നമുക്ക് സെയിം ആയിട്ട് തന്നെ കാണിച്ചു തരും. അതാണ് എസ് ടി ആർ സി എം പി, സി എം പിയും എസ് ടി ആർ സി എം പി ഐയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? എ ബി എസ്, എസ് ക്യു ആർ ടി, പി ഒ വി, സൈൻ, കോസ്. അതിൽ എ ബി എസ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ. മൈനസ് 25 അബ്സല്യൂട്ട് വാല്യൂ എന്താ? 25. മൈനസ് 50 അബ്സല്യൂട്ട് വാല്യൂ എന്താ? 50. പ്ലസ് 50 അബ്സല്യൂട്ട് വാല്യൂ എന്താ? 50. അതായത് സൈൻ ഇട്ടിട്ട് നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ സൈൻ അല്ലാതെ അതിൻ്റെ ഒരു അബ്സല്യൂട്ട് വാല്യൂ, അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എ ബി എസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണിച്ചു തരുന്നു. എസ് ക്യു ആർ ടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട്. എസ് ക്യു ആർ ടിയുടെ ഉള്ളിൽ നമ്മളൊരു നമ്പർ കൊടുത്താൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വരും. പി ഒ വി, പവർ. എസ് ക്യു പവറിൻ്റെ ഉള്ളിൽ നമ്മൾ 2,2 എന്നിട്ടാൽ 2^2 എന്നാണ് അർത്ഥം. അതായത് നമ്മൾ എത്രയാണോ റൂട്ടായിട്ട് പവറായിട്ട് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് പവറായിട്ട് കാണിച്ചു വിടുന്നു. അടുത്തത് സൈൻ. സൈൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ ആ വാല്യൂവിൻ്റെ സൈൻ വാല്യൂ കാണിച്ചു തരും. കോസ്, കോസിൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ അതിൻ്റെ കോസ് വാല്യൂ കാണിച്ചു തരും. ഇത്രയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. അടുത്തത് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഈസ് അപ്പർ എന്ന് ചോദിച്ചാൽ ഈസ് അപ്പർ ബ്രാക്കറ്റിൽ ഞാൻ ക്യാപിറ്റൽ എ എന്ന് എഴുതി. അതെന്താ ചോദിക്കുന്നത്? ആ ക്യാപിറ്റൽ എ അപ്പർ ആണോ, അപ്പർ കേസ് ആണോ, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണോ? ആണ്. അപ്പോൾ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഈസ് അപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പർ കേസ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്മോൾ ലെറ്റർ എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അടുത്തത് ഈസ് ലോവർ. ഈസ് ലോവറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ അത് ലോവർ കേസ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ആണോ അല്ലയോ, അതാണ് ഈസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അടുത്തത് ഈസ് ആൽഫ. ഈസ് ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ അത് ആൽഫബറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് എന്ന് വരും, ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ എന്ന് വരും. അടുത്തത് ഈസ് ഡിജിറ്റ്. ഈസ് ഡിജിറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ അത് ഡിജിറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ഈസ് ആൽനം. ഈസ് ആൽനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വാല്യൂ കൊടുത്താൽ അതൊരു ആൽഫ ന്യൂമറിക് വാല്യൂ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ആൽഫബറ്റ് ആണോ നമ്പറാണോ, അത്രയാണ്. ആൽഫബറ്റോ നമ്പറോ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് നമുക്ക് തരും. അടുത്ത രണ്ട് ഫംഗ്ഷൻസ് 2 അപ്പറും 2 ലോവറുമാണ്. 2 അപ്പർ എന്ന് പറഞ്ഞാൽ ആ 2 അപ്പറിൻ്റെ ഉള്ളിൽ ഏതാണോ വാല്യൂ അതിനെ അപ്പർ കേസിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. മാറ്റലാണ് അവിടെ, കൺവേർട്ട് ചെയ്യലാണ് അവിടെ. 2 എന്ന് കാണുമ്പോൾ അതാണ്. 2 അപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 2 ലോവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ ലോവർ കേസിലേക്ക് മാറ്റുക. ഓൾറെഡി ലോവർ കേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റമൊന്നും വരില്ല. അപ്പർ കേസിലാണ് നമ്മൾ ചെയ്തിരിക്കണമെങ്കിൽ അതിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് 2 അപ്പറും 2 ലോവറും. ഇതിൻ്റെയൊക്കെ സിൻടാക്സ് പഠിച്ചു വയ്ക്കുക, എങ്ങനെയാണ് അത് എഴുതുന്നതിൻ്റെ സിൻടാക്സ് നോക്കി വയ്ക്കാം. പിന്നെ പറയുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു, എന്താണ്, നമ്മൾ തന്നെ ഡാറ്റ ടൈപ്പ് പറയണു, നമ്മൾ തന്നെ ഫംഗ്ഷൻ്റെ പേര് പറയണു, നമ്മൾ തന്നെ അതിന് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസ് യൂസ് ചെയ്യണം. ഇപ്പോൾ സമ്മ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2 നമ്പർ വേണം, അപ്പോൾ 2 നമ്പർ നമ്മൾ കൊടുക്കണം, നമ്മളായിട്ട് കൊടുക്കുന്നു. അതിലെന്തൊക്കെ കാണണം, അതിലെന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് വരുന്നത്. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേരുണ്ടാവണം, ആർഗ്യുമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്, അതായത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സമ്മ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മ് കാണാനുള്ള വാല്യൂസ് കൊടുക്കണം. അങ്ങനെ ഏരിയ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ കാണാനുള്ള വാല്യൂസ് കൊടുക്കണം. അതാണ് ഈ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. ഓപ്ഷനലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം. ഇങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആർഗ്യുമെൻറ്റും രണ്ട് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസാണ് ആവശ്യം അതാണ് കൊടുക്കുന്നത്. ആ വാല്യൂവിനൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞിട്ട് വേണം ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത്, അപ്പോൾ അതാണ് ആർഗ്യുമെൻ്റ്. നമ്മൾ കൊടുക്കുന്ന, പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് ആർഗ്യുമെൻ്റ്. ഇനി ആ ആർഗ്യുമെൻ്റ് ഏതൊക്കെ ടൈപ്പാണോ ആ ടൈപ്പിൽ തന്നെ ആ ഫംഗ്ഷൻ നമുക്കൊരു വാല്യൂ തരും. ഇപ്പോൾ സമ്മ് കാണാനുള്ള ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ആർഗ്യുമെൻറ്റിൻ്റെ ആ ഡാറ്റ ടൈപ്പിൽ തന്നെയായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് തരിക. അപ്പോൾ ആ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ തരുന്ന റിസൾട്ട്,
നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് തരുന്ന റിസൾട്ടാണ് റിട്ടേൺ വാല്യൂ. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അതാണ് റിട്ടേൺ വാല്യൂ.